കൊണ്ടാ മരിച്ചാണെന്ന് തോന്നില്ല. കൊള്ളാല്ലേ. നിന്റെ വിലക്കരന്തി ഗോപി എന്തിനാണ് വെറുതെ അവനെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നത്? പറയാനുള്ളതൊക്കെ ഞാൻ തന്നെ പറയാടാ. വേണ്ട, ആദ്യമായിട്ട് അവൾ എന്റെ വീട്ടിൽ വന്നിട്ട് ഒന്ന് സംസാരിക്കാതെ വിടുന്നത് മോശമല്ലടാ. ഒരു മോശമില്ല, പരിചയപ്പെടുന്നത് സംസാരിക്കുന്നത് ഒരുമിച്ച് മതി. മാത്രമല്ല നമ്മളെ പൂർണ്ണമായിട്ട് വിശ്വസിക്കണമെങ്കിൽ ഈ ഫോട്ടോ മാത്രം പോരാ, വേറെ നമ്പറിൽ ഇറക്കണം. എന്താ സാറേ? ദേ ആ പെണ്ണ് വന്നിട്ടുണ്ട്, ഞാൻ പറഞ്ഞു തന്നാൽ അതുപോലെ തന്നെ പറഞ്ഞേക്കണം. തെറ്റിച്ച കൊന്നളെ ചെല്ലി 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 ഞങ്ങളിവിടെ ഒളിച്ച് നിപ്പില്ല എന്ന് പറഞ്ഞേക്ക്. ഒന്നും പറയണ്ട. എന്താ? ഗോവിന്ദൻ കുട്ടിയുടെ വീടല്ലേ? അതെ. എനിക്ക് ഗോവിന്ദ് ആരാ? ഇതിന്റെ ഏട്ടനാ. ആ ഇവിടത്തെ സാറിന്റെ കൂട്ടുകാരനാ. എനിക്ക് ആളെ ഒന്ന് കാണാൻ പറ്റുമോ? അയ്യോ അദ്ദേഹം മരിച്ചുപോയി, കണ്ടില്ലേ മാലയൊക്കെ തൂക്കിട്ടിരിക്കുന്നു. അതല്ല ഇവിടുത്തെ സാറിനെ, ഗോവിന്ദൻകുട്ടി എന്നല്ലേ പേര്? അതെ, പക്ഷെ ആളിവിടെ ഇല്ല, ക്ലബിൽ കാണും. ബോക്സിംഗ് പ്രാക്ടീസ് ഉണ്ടെന്ന് പറഞ്ഞു പോയതാ. ഏത് ക്ലബിലെ പ്രാക്ടീസ്? ഹരികർണാർ ക്ലബിൽ. അപ്പൊ ഞാൻ അവിടെ പോയി കണ്ടോളാം. ഒത്തടാ ഒത്ത്. അവൾ വരുന്നതിന് മുമ്പ് നമുക്ക് ബോക്സിംഗ് തുടങ്ങിയിരിക്കണം. വേറെ റെഡി ആയിക്കോ മഹാദേവ. നമുക്ക് ബോക്സിംഗ് അറിയാൻ നമുക്ക് തോന്നിയാ പോരെ, അത് ശരിക്കും പിടിക്കുന്ന കാര്യമില്ലല്ലോ. ഏ ഇടി എന്ന് പറഞ്ഞാൽ പൊരിഞ്ഞിടി ആയിരിക്കണം. ഈ ഇടി കണ്ടിട്ട് വേണം നമ്മൾ ആരെ വേണോ നമ്മൾ തീരുമാനം. ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. സോ നോ കോംപ്രമൈസ്, നോ സെന്റിമെന്റ്, നോ ഫ്രണ്ട്ഷിപ്പ്. ഇതെന്ത് പോകൃത്തിൽ കാണിക്കുന്നത്? ലോകത്ത് വരെ എന്തൊക്കെ കളികളുണ്ട്, അതൊന്നും പോരാണ്ട് ഈ പണ്ടാരം തന്നെ വേണം. വേണ്ട, കിളിമാസ് കളിക്കാം. കണ്ടോണ്ട് വരുമ്പം നമ്മളെ പറ്റി അവൾക്ക് നല്ല മതിപ്പായിരിക്കും. ഇയാൾ അവളുടെ ചേട്ടൻ ബോക്സിംഗ് ചാമ്പ്യൻ ആണെന്ന് നീയും കൂടെ കേട്ടതല്ലേ. അപ്പൊ നമ്മൾ അവന്റെ കൂട്ടുകാരനാണെന്ന് അവള് വിശ്വസിക്കണമെങ്കിൽ നമുക്ക് ഇതൊക്കെ അറിയാവുന്ന വരുത്തണം. ധൈര്യമില്ലാത്തവനൊന്നും പ്രേമിക്കാൻ നടക്ക. എന്നിട്ട് വാടാ ഇങ്ങോട്ട്, എണീറ്റ് പോടാ. നമുക്ക് ഇനി ഇവരെ നേരിടാം. ഇടിക്ക് വീണ്, ഇടിച്ച് പാടാം, ഇടിച്ച് പാടാം. കമാ എഴുന്നേറ്റ് പാടാം. നെക്സ്റ്റ്, കമാ എഴുന്നേറ്റ് പാടാ. കമോൺ കമാ മാൻ, എഴുന്നേറ്റ് പാടാ. കമാ കഥ മഞ്ചും. എന്റെ അമ്മേ, ആ പിശാചികളേക്കും അതല്ല വരുന്നത്. മുഹമ്മദിക്കോ മുഹമ്മദ്ര പുത്ര മുഖം പ്രേമിക്കാൻ നടക്കരുത്. സാഹചര്യം ചൂഷണം ചെയ്യരുത്, സാഹചര്യം ചൂഷണം ചെയ്യരുത്. ഇവിടെ വെച്ചിരിക്കും, നമുക്ക് മനസ്സമാധാനമായിട്ട് വീട്ടിൽ ചെന്നിട്ടിരിക്കാം. നീയാണ് മൈക്ക് ടൈസൺ. ഗോവിന്ദൻകുട്ടി, ഗോവിന്ദൻകുട്ടി അവനെ ഞാനൊരു സ്ഥലം വരെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്റെ അമ്മനെ കടിക്കാനാ? എന്താ കാര്യം, എന്നോട് പറഞ്ഞോളൂ.
ഒരു സേതുമാധവൻ അറിയോ? അറിയോ? ബോംബെ യൂണിവേഴ്സിറ്റിയിലെ ബോക്സിംഗ് ചാമ്പ്യൻ സേതുമാധവനാണോ ഉദ്ദേശിക്കുന്നത്? അതെ, ഞാൻ ആ സേതുവിന്റെ സിസ്റ്ററാ മായ. ഓ മൈ ഗോഡ്, സേതുവിന്റെ സിസ്റ്ററോ? ഞാൻ സേതുവിന്റെ ക്ലോസ് ഫ്രണ്ടാണ്, തോമസ് കുട്ടി. എവിടെയോ നിന്നെ കണ്ടല്ലോ. ഏയ്, എന്നെയോ? ആ, ഞാൻ പുറത്തിറങ്ങാറില്ല, കണ്ടത് വേറെ ആരെങ്കിലും ആയിരിക്കും. അവരൊന്നും എഴുന്നേൽക്കാത്തത് എന്താ? ഇടി കൊണ്ട് ക്ഷീണിച്ച് കിടക്കുക, ഓ ബോധം വരുമ്പോ എണീറ്റ് പൊയ്ക്കോളും. കൊള്ളാലോ നീ, മൂന്ന് തടിയന്മാരെ ഒറ്റക്കിടിച്ച് കമത്തിരിക്കുന്നത്. ഇന്ന് മൂന്നെണ്ണത്തിന്റെ കൈ കിട്ടിയുള്ളൂ, സാധാരണ അഞ്ചു ആറൊക്കെ ഉണ്ടാവും. ഓ വരും, നമുക്ക് അപ്പുറത്തിരിക്കാം. ആ കഴിക്കും, കഴിക്കണം. മായ എന്താ കഴിക്കാത്തത്? സേതുട്ടൻ എന്തിനാ ഈ നാട്ടിലേക്ക് വന്നതെന്ന് തോമസ് കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടോ? അതായത് കഴിഞ്ഞ ക്രിസ്മസിന് ആൻഡ്രൂസിന് വരാൻ പറ്റിയില്ല, പകരം സേതുവിനെ അയച്ചു, അങ്ങനെയാ സേതു പറഞ്ഞത്. ഇതിനു മുമ്പും ക്രിസ്മസിന് ആൻഡ്രൂസ് വരാതിരുന്നിട്ടില്ലേ? അന്നൊന്നും പകരം ആരെ അയച്ചിട്ടില്ലല്ലോ. ഇത് ഞാനും ചോദിച്ചതാ, അപ്പൊ സേതു പറഞ്ഞു അമ്മച്ചിക്കൊരു സമ്മാനം കൊണ്ട് വന്നതാണെന്ന്. സമ്മാനോ? എന്ത് സമ്മാനം? എന്ത് സമ്മാനം എന്നാ പറഞ്ഞത്? ക്രിസ്മസ് സമ്മാനം. എന്നിട്ട് അമ്മച്ചി അതിനെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. അയ്യേ, അങ്ങനെ പറയാൻ മാത്രമുള്ള ഒന്നും ഉണ്ടാവില്ല, മാലയോ സാരിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുന്നേ. ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. ഇനിയിപ്പോ ഇതൊന്നും പോയി അമ്മച്ചിയോട് ചോദിക്കണ്ട കേട്ടോ, നാണക്കേടാ. സേതുവിന് ഇവിടെ ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടായിരുന്നോ? ശത്രുക്കളോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? വേറെ ഒന്നുമല്ല, ദേ ഇത് കണ്ടോ, ഒരുത്തൻ എന്നെ റോട്ടിൽ ഉരുട്ടിയിട്ട് കൊല്ലാൻ ശ്രമിച്ചു. ഇവളെ രണ്ടു പ്രാവശ്യം വീട്ടിൽ കയറി അപകടപ്പെടുത്താൻ നോക്കി. അതിൽ ഒരുത്തനെ ഞാൻ ശരിപ്പെടുത്തിയിട്ടുണ്ട്. എന്താ, ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഏയ്, അങ്ങനെ ശത്രുക്കളൊന്നുമില്ല. അപ്പൊ അവന്മാരൊക്കെയോ? അത് വല്ല പോക്കറ്റ് അടിക്കാരോ പിടിച്ചു പറിക്കാരോ ഒക്കെ ആയിരിക്കും. ഞങ്ങളൊക്കെ പിടിച്ചു പറിക്കാരും പോക്കറ്റ് അടിക്കാരും, നീ മാത്രം മാന്യൻ അല്ലടാ. അയ്യോ, അത് ഞാനൊരു അബദ്ധം പറഞ്ഞു പോയതാ. നിന്റെ ഒരു അബദ്ധം. മറക്കണം? ഞാനെന്തിനാ മറക്കുന്നത്? അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. അതേടാ, ഇനി നിന്റെ കാര്യം പള്ളി തന്നെ പോയി പറയേണ്ടി വരും. ആരോട് ചോദിച്ചിട്ടാ നീ അവളുടെ ചേട്ടൻ സമ്മാനം കൊണ്ട് വന്നാണെന്ന് പറഞ്ഞത്? ഇനി ഒരൊറ്റ മാർഗമേ ഉള്ളൂ, നീ അവന്റെ കൂട്ടുകാരനല്ല എന്നങ്ങോട്ട് പറഞ്ഞേക്ക്. ഒന്ന് പോടാ. സേതു ഇവിടെ വന്നതിനെ കുറിച്ചും ആത്മഹത്യ ചെയ്യാനുണ്ടായ സാഹചര്യത്തെ കുറിച്ചും നമ്മളൊരു കഥ ഉണ്ടാക്കണം. ആ കഥ അവളെ പറഞ്ഞ് വിശ്വസിപ്പിക്കണം. സേതുവിന് വേണ്ടി ജീവൻ വരെ നഷ്ടപ്പെടുത്താൻ തയ്യാറായ സുഹൃത്തുക്കളാണ് നമ്മളെന്ന് ആ കഥയിലൂടെ സ്ഥാപിച്ചെടുക്കണം. അതായത് ഈ കഥയിലെ നായകൻ സേതുവാണെങ്കിലും കയ്യടി കംപ്ലീറ്റ് നമുക്കായിരിക്കും. തോമസ് കുട്ടി ഇവിടെ വരൂ. നാളെ 4 മണിക്ക് ഞങ്ങൾ കോഫി ഹൗസിന്റെ മുമ്പിൽ കാണും. നീ അവളെ കൊണ്ട് അവിടെ വരണം. ഓക്കെ. 4 മണി എന്ന് പറഞ്ഞാൽ 4 മണി, ഒരു മിനിറ്റ് താമസിക്കരുത്. ആ പിന്നെ ഒരു കാര്യം, അവിടെ കൊണ്ടുവരുന്നവരെ അവളോട് അക്ഷരം മിണ്ടാൻ പാടില്ല. മിണ്ടാൻ പാടില്ലേ? പിന്നെ അവളെ ചോദിച്ചാൽ എന്ത് പറയും? ചോദിച്ചാ പല്ലവനാണെന്ന് പറഞ്ഞേക്ക. നാളെ ഞാൻ കൊണ്ടുവരികയും ചെയ്യും, നിന്നെയൊക്കെ പരിചയപ്പെടുത്തുകയും ചെയ്യും. കാത്തിരുന്നോ. എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞത്? വേറൊന്നുമല്ല, സേതുവിനെ കുറിച്ച് തന്നെ. പിന്നെ സേതുവിന്റെ കൂട്ടുകാരാണെന്ന് പറഞ്ഞ ചെല്ലു ഇവിടെ നടക്കുന്നുണ്ട്, അവരെ കുറിച്ചും പറയാം. അതൊക്കെ ഈ വഴിയിൽ നിന്നിങ്ങനെ സംസാരിക്കണോ? എവിടെങ്കിലും പോയിരുന്ന് സ്വസ്ഥമായിട്ട് സംസാരിച്ചാലോ. മായ എന്ത് പറയുന്നു? എനിക്ക് കോഫി ഹൗസിൽ പോവാം. അയ്യോ, കോഫി ഹൗസിലോ? വേണ്ട വേണ്ട. അതെന്താ? കണ്ട അലവലാദികളും വായി നോക്കികളും ഒക്കെ ഉടുത്തൊരുങ്ങി അവിടെ നിൽക്കുന്നുണ്ടാവും. ഡേയ്, നിനക്കെന്താ ചീങ്ങുന്നുണ്ട? ഒരു വക കണ്ണടയും ടൈയും. എടാ, ഒരു പെൺകുട്ടിയെ പരിചയപ്പെടാൻ മുമ്പ് ഇങ്ങനെയാണോ ഡ്രസ് ചെയ്യുന്നത്? എന്താ, പെൺകുട്ടികൾക്ക് ഇങ്ങനെ സിമ്പിൾ ഡ്രസ് ധരിക്കുന്ന പുരുഷന്മാരെ ഇഷ്ടമല്ലേ? ഡോണ്ട് ദേ ലൈക്? ഓഹോ, ഇതാണോ സിമ്പിൾ ഡ്രസ്? അതെ, എന്താ കുഴപ്പം? കണ്ടോ കണ്ടോ, കാക്കറിയാൻ കറക്റ്റ് കക്കൂസ് എവിടെയാണെന്ന്. ഇനിയെങ്കിലും ഊരി കളയടേ.
അപശകുനാണല്ലോ, കാക്കയാണ് തോറിയിരിക്കുന്നത്. അവൻ നമ്മളെ പറ്റിക്കൂ. ഏയ്, ഇതൊന്നും നോക്കണ്ട, അവൻ അവളെ വിളിച്ചോണ്ട് വരും. ഞാനാ പറയുന്നത്, വന്നില്ലെങ്കി എന്റെ പേര് നിന്റെ പട്ടിക്കിട്ടോ. നിന്റെ പേര് എന്റെ പട്ടിക്ക്, എന്നിട്ട് വേണം അതിന്റെ കടി ഞാൻ കൊള്ളാൻ. ഒന്ന് പോടാ. കോന്നുകുട്ടി, മുഖത്തായില്ലല്ലോ. ഏയ്, അറിയൂല, കുറച്ചായില്ലേ. പറഞ്ഞോളൂ, എന്താണെങ്കിലും പറഞ്ഞോളൂ. അതൊക്കെ അറിയാൻ വേണ്ടിയല്ലേ ഞാൻ ഈ നാട്ടിലേക്ക് വന്നിരിക്കുന്നത്. പിന്നെന്താ പറയാം? അതിനു മുമ്പ് മായയോട് എനിക്കൊരു അപേക്ഷയുണ്ട്. മായ ഇനി ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കരുത്. കഴിയുന്നതും മുത്തച്ഛനോ മുത്തശ്ശിയോ അങ്ങനെ ആരെങ്കിലും മായയുടെ കൂടെ എപ്പോഴും ഉണ്ടാവണം. അവര് കൂടെ ഉണ്ടെങ്കിൽ പിന്നെ അവന്മാരും മായ അടുത്തേക്ക് വരില്ല. ആര്? ആരെ പറ്റി ഈ പറയുന്നത്? അത് പിന്നെ അത് തോംസുട്ടി ആരെ പേടിക്കുന്നത്? സത്യം പറഞ്ഞ എനിക്ക് പേടിയാ. ഞാൻ എന്റെ ജീവൻ പണയം വെച്ച ഇപ്പൊ മായയും കൂടി ഇവിടെ വന്നിരിക്കുന്നത്. ഏത് നിമിഷം അവന്മാരും നമ്മളെ വിളിച്ച് അടിപഴും. ഹലോ, നീ കാറ്റ് ഊതി എന്നെ കൊണ്ട് കാറ്റ് ഊതിക്കൊല്ലടാ. ഇവനെ കൊണ്ട് കാറ്റ് ഊതിക്ക. നമുക്കിട്ട് വേല വെച്ചതല്ലേ, രണ്ടെണ്ണം കൊള്ളട്ടെ. മതി, ഇനി നമുക്ക് തുടങ്ങാം. തുടങ്ങാല്ലേ? മതിയായല്ലേ. ഹലോ, മൈ നെയിം ഈസ് അപ്പുകൂട്ടൻ. പട്ടി തന്നെ റാസ്ക്കൽ, കുട്ടി പേടിക്കണ്ട, ഞാനൊരു ഡീൽ ചെയ്തോളാം. നോ പ്രോബ്ലം. ഇനി അയ്യോ അയ്യോ, തൈ തൈ കഴുത്ത് കഴുത്ത് മഹാരാജന്റെ കഴുത്തിന് പിടിക്കും. ആള് ചത്തു, ഇതേപോലെ തൈ കുഞ്ഞു വെച്ചാട് ചത്തുമായിട്ടുണ്ട്. നിന്റെ കൂട്ടത്തിൽ ഇനി ആൾക്കാരെ വിളിച്ചോണ്ട് വേണ. എന്നെ കൈത്തരി പുതുവരെ മാറിയിട്ടില്ല പട്ടി. നീ വലിയ ബോക്സിംഗ് ചാമ്പ്യനൊക്കെ ആണല്ലോ, എന്നിട്ടിപ്പോ ആളായിരിക്കാൻ ആണുങ്ങൾ വരേണ്ടി വന്നു. അല്ല, അത് പിന്നെ പിന്നെ യാതൊരു മുന്നറിയിപ്പുമില്ലാന്ന് ഇടിച്ച ആരായാലും വീണു പോവും. പിന്നെ അടിക്കാൻ വരുന്നവ നോട്ടീസും മുന്നറിയിപ്പും ഒക്കെ തന്നിട്ടല്ലേ അടിക്കാൻ വരുന്നത്. എടാ, പിന്നീന്ന് വരുന്ന അടി എങ്ങനെയാ തടുക്കേണ്ടതെന്ന് ഞാൻ നിനക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലേ. പിന്നെന്താ? ആഹ്, അത് ശരി, അപ്പൊ അതും പഠിപ്പിച്ചു കൊടുത്തു. ഇതാണ് നിനക്കൊക്കെ ഞാനൊരു നമ്പരും പഠിപ്പിച്ചു തരാത്തത്. ഒന്നിങ്ങോട്ടൊന്നെ, ഒരാൾ ഗോൾ അടിച്ച പോസ്റ്റിൽ കയറി പിന്നെയും ഗോൾ അടിക്കരുത്. ഏ, അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഗോളി ഇല്ലാത്ത പോസ്റ്റിൽ കയറി വെറുതെ ഗോൾ അടിക്കാടെ. ഞാനൊരു ഗോൾ അടിച്ചോട്ടാ. ബൈ ദ ബൈ, വല്ലതും പറ്റിയോ? ഞങ്ങൾക്കൊന്നും പറ്റിയില്ല. നിനക്കല്ല, നിനക്ക് നല്ലോണം പറ്റിയിട്ടുണ്ടാവും എനിക്കറിയാം. ഞാൻ ഈ കുട്ടിയോടാ ചോദിച്ചത്. വല്ലതും പറ്റിയോ? ഏ, ഒന്നും പറ്റിയില്ല. അത് തക്ക സമയത്ത് ഞാനും എന്റെ ഈ പിള്ളേരും വന്നതുകൊണ്ടാ. അല്ലെങ്കിൽ കുട്ടിയുടെ ചാരിതാർത്ഥ്യം വരെ നഷ്ടപ്പെട്ടേനെ. ചാരിതാർത്ഥ്യം അല്ലടാ, ചാരിത്രം. എന്തായാലും എന്താ നഷ്ടപ്പെട്ടിട്ട് പിന്നെ അതല്ല ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ആക്ച്വലി സംഭവം തന്നെ, ബട്ട് കൊളോക്കിലി കൊളോ ആക്കണ്ട. പരിചയപ്പെടുത്ത് കൂട്ടുകാരാണെന്ന് പറയടാ.
നിന്നെ പോലെ അടക്കാത്തല്ലേ ഞങ്ങളുടെ കൂട്ടുകാരനാണെന്ന് പറയാൻ ഞങ്ങൾക്ക് ലജ്ജ ഉണ്ടാ. ഇവരൊക്കെ എന്റെ കൂട്ടുകാരാ, എന്റെ എന്ന് പറഞ്ഞ സേതുന്റെയും